ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു കിടിലം സെൽഫ് ഏണിംഗ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തി തരുന്നത്. അതായത് നിങ്ങൾക്ക് ആരുടെ സഹായം ഇല്ലാതെ നിങ്ങൾക്ക് ഡെയിലി ചെറിയൊരു എമൗണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേടിഎമ്മിലോട്ട് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കിടിലം ഏണിംഗ് ആപ്ലിക്കേഷനാണ്. എന്തായാലും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഒക്കെ ഷുവറാണ്. അതായത് ഈ ഒരു ഡെവലപ്പറിനായിട്ട്, ഈ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പറിനായിട്ട് ചെറിയ കോൺടാക്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പേടിക്കാനില്ല. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നുണ്ട്. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാം, ഈ ഒരു ആപ്ലിക്കേഷൻ എത്രതാണ് വർക്കാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു ആപ്ലിക്കേഷൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അതായത് ഡയമണ്ട് ന്യൂസ് പ്രോ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾ ചോദിച്ചിരുന്നു നിങ്ങൾക്ക് ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പം കുറേ പേര് വേണമെന്നൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ ഇനിയും വേണമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് മനസ്സിലായി കുറേ പേർക്ക് സെൽഫ് ഏണിംഗ് ആപ്ലിക്കേഷൻസ് ആണ് ആവശ്യം എന്ന് മനസ്സിലായി. ഓക്കെ, അത് മാത്രമല്ല വാട്സപ്പിലും കുറേ പേര് ചോദിച്ചിരുന്നു ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടോ. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ നിന്ന് ഡെയിലി 4.5 രൂപ നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, 4 രൂപയും 50 പൈസ നിങ്ങൾക്ക് ഡെയിലി ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ മിനോറിറ്റി എന്ന് പറഞ്ഞാൽ വെറും 5 രൂപയാണ്. ഓക്കെ, അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ എത്ര ദിവസം വർക്കാവും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വീഡിയോ കിടക്കുമ്പോൾ നോക്കാം. അപ്പോൾ എന്താ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് അടിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻ ആക്കാം. നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലും ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്യുക. പിന്നെ നമ്മൾ 10K സബ്സ്ക്രൈബേഴ്സിൻ്റെ ഗിവ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഗിവ് വിന്നർ ഈ ഒരു വീഡിയോക്ക് അവസാനമായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോക്ക് താഴെ നിങ്ങൾ നിങ്ങളെ പേട്ട് നമ്പർ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഓക്കെ, വേറെ ഒന്നുമില്ല, നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് സ്പോർട്സ് ന്യൂസ് എന്നാണ്, സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതാണ് ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോഴായിട്ട് ന്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിലോട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾക്ക് താഴെയായിട്ട് ഒരു ഐക്കൺ കാണാനായിട്ട് പറ്റും. അതൊക്കെ ഒരു ലവിൻ്റെ ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഫോം വരും. കൂടുതലായിട്ട് നിങ്ങൾ എൻ്റെ ഒരു നെയിം എന്നുള്ളടത്ത് നിങ്ങൾ നെയിം കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, അതുപോലെ റെഫറൽ കോഡ്, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അപ്പോൾ ആ ഒരു കോഡ് കൊടുക്കുക. ശേഷം എൻ്റർ പാസ്വേഡ് എന്നുള്ളടത്തും നിങ്ങൾ പാസ്വേഡ് കൊടുക്കുക. ആ ഒരു പാസ്വേഡ് നിങ്ങൾ കൺഫേം ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ ഒരു രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൊടുത്ത ഡീറ്റെയിൽസ് വെച്ച്, അതായത് മൊബൈൽ നമ്പറും ആ ഒരു പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യാനുള്ള ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അപ്പോഴായിട്ട് ആ രണ്ടും കൊടുത്തതിന് ശേഷം ആ ഒരു ലോഗിൻ എന്ന് പറഞ്ഞ ലോഗിൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ്റെ ഹോം പേജിലോട്ട് പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോഗിൻ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാനായിട്ട് സാധിക്കും. അതായത് നിങ്ങളുടെ ന്യൂസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന പോലെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് സൈഡ് ബാർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ സൈഡ് ബാറിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ മൊബൈൽ നമ്പർ, യൂസർ ഐ ഡി ഒക്കെ ആയിട്ട് മുകളിലായിട്ട് കാണാൻ പറ്റും. പിന്നെ ടുഡേ ടാസ്ക്, ഇൻവൈറ്റ് ചെയ്യേണ്ടതാണ്, ടീം ലെവൽ, നോട്ടിഫിക്കേഷൻ സപ്പോർട്ട്, മൈ ഇൻകം വിഡ്രോൽ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൽ നിന്ന് ഞാൻ ചെയ്യുന്നത് ഞാൻ നോക്കാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ ഏൺ ചെയ്യാനായിട്ട് ടുഡേ ടാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളായിട്ട് കാണാൻ പറ്റും ഇവിടെ 30 ഇംപ്രഷൻസും ഉണ്ട്, അതുപോലെ തന്നെ 3 ഡൗൺലോഡ് ടാസ്കും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ജസ്റ്റ് ആഡ്സ് വാച്ച് ചെയ്താൽ മാത്രം മതി. പിന്നെ ഡൗൺലോഡ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ 10 ഇംപ്രഷൻ കഴിയുമ്പോഴും ഒരു ഇൻസ്റ്റാൾ ടാസ്ക് വരും. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇംപ്രഷൻ ടാസ്ക് നമുക്ക് നോക്കാം. അപ്പോൾ അതിനകത്ത് ഒരു സ്റ്റാർട്ട് ബട്ടണും ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പം വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ ഇതുപോലെ ഒരു ആഡ് വരും. നമ്മളൊന്നും ചെയ്യാനല്ല, ജസ്റ്റ് ഈ ഒരു ആഡ് വരുമ്പോൾ ക്ലോസ് ചെയ്യാം. ഓക്കെ, എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഒന്നുകൂടി വെയിറ്റ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ, ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ അടുത്ത ക്ലാസ് മുഴുവൻ ഞാൻ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, ഇപ്പോൾ ആഡ് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും 2 ടാസ്ക് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, 30 എണ്ണത്തിൽ 2 എണ്ണം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു 10 ടാസ്ക് ഞാൻ എന്തായാലും കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. അതിനുശേഷം നമുക്ക് എന്താ പറയുക, ഇൻസ്റ്റാ ടാസ്ക് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ഈ ഒരു 3ാമത്തെ ടാസ്ക് കൂടി ഞാൻ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും 3 ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഫുൾ ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഈ ഒരു 10 ഇംപ്രഷൻ ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും സ്റ്റാർട്ട് ബട്ടനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ ഫുള്ളായിട്ടുള്ള ഒരു ആഡ് വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ആ ഒരു ഇൻസ്റ്റാളിനോട് ക്ലിക്ക് ചെയ്തിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്പം 10 ഇംപ്രഷൻ ടാസ്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നേരെ വരുന്നത് ഇൻസ്റ്റാൾ ടാസ്ക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾ എന്താ ചെയ്യുക, ബാക്ക് പോകാതെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ വന്ന ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഡൗൺലോഡ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഡൗൺലോഡ് ആവുന്ന കാണാനായിട്ട് പറ്റും. ഈ ഒരു ആപ്ലിക്കേഷൻ വരുന്നത് വെച്ചാൽ ഫേസ്ബുക്കിൻ്റെ ആഡ്സാണ്. അപ്പോൾ ചില ഫോണിൽ ചിലപ്പോൾ സപ്പോർട്ട് ആവണമെന്നില്ല. അപ്പം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ആഡ്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഇൻസ്റ്റാളിംഗ് ആണ്. ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം.
ഓക്കെ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ട് ഞാൻ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് കുറച്ച് ഒരു 5 സെക്കൻഡ് ഒക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ അപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ ഓപ്പൺ ആയി വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്ക് വരിക. ഓക്കെ അതിന് ശേഷം ഞാൻ തിരിച്ച് നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇൻസ്റ്റാൾ ടാസ്കിൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇങ്ങനെയാണ് ഇതിലെ ടാസ്കൊക്കെ കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ നിങ്ങൾ ഡെയിലി നിങ്ങൾ ഇതുപോലെ 30 ഇംപ്രഷൻ ടാസ്കും അതുപോലെ 3 ഇൻസ്റ്റാൾ ടാസ്കും നിങ്ങൾ കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ വിചാരിക്കുന്നു. ഓക്കെ നമുക്ക് എന്തായാലും ഇതിൽ നിന്ന് എൻജിന് എമൗണ്ട് വിഡ്രോ ചെയ്ത് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് 4.5 നിങ്ങൾക്ക് എൻജി ചെയ്യാനായിട്ട് പറ്റും. അതായത് 4 രൂപയും 5 50 പൈസ നിങ്ങൾക്ക് എൻജി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വിഡ്രോ ചെയ്യാനായിട്ട് സൈഡ് ബാർ ക്ലിക്ക് ചെയ്യുന്ന ശേഷം വിഡ്രോയിൽ നിന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ വരും. അപ്പോഴായിട്ട് നിങ്ങൾ എൻ്റെ പേടിഎം ഐ ഡി എന്നുള്ളതുകൊണ്ട് നിങ്ങൾ പേടിഎം നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എമൗണ്ട് എവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. എമൗണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഫിക്സഡ് ആണ്, 5 രൂപ ഫിക്സഡ് ആണ്. 5 രൂപ ആയാലും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. മാക്സിമം 5 രൂപയാണ്, മിനിമം 5 രൂപയാണ്. ഓക്കെ അപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായും 5 രൂപയ്ക്കാണ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പോൾ പേയ്മെൻറ്റ് ഇപ്പോൾ കറൻറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വർക്കാവുന്നതെന്ന് പറഞ്ഞാൽ 18-ാം തീയതി വരെയാണ് ഈ ആപ്ലിക്കേഷൻ വർക്കാവുന്ന പറഞ്ഞത്. അതായത് ഞാൻ പറഞ്ഞുതരാം, 18-ാം തീയതി ജൂലൈ 18-ാം തീയതി വരെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്കാവുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അപ്പം അത്ര ദിവസം നിങ്ങൾ വർക്കായതിന് ശേഷം ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. ഓക്കെ അപ്പം വേറൊന്നുമില്ല. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഒരു ആപ്ലിക്കേഷൻ്റെ. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇനി കമൻറ്റ് ചെയ്യുക. ഓക്കെ അപ്പോൾ വേറൊന്നുമില്ല. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എന്താ പറയുക, നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലും ടെലിഗ്രാമിലും എല്ലാവരും ജോയിൻ ചെയ്യുക. നമ്മുടെ 10K സബ്സ്ക്രൈബേഴ്സിൻ്റെ സ്പെഷ്യൽ ഗിവ് അവേയിൽ നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ എന്താ പറയുക, ഈ ഒരു വീഡിയോക്ക് താഴെ നിങ്ങൾ നിങ്ങളെ പേടിഎം നമ്പർ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. വേറൊന്നുമില്ല, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ. Crazy.